കേരയിൽ പദ്ധതിയിൽ പിന്നോട്ടില്ലെന്ന നിലപാടുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തി പദ്ധതിക്ക് പൂർണ്ണ അനുമതി തേടി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞു വിശദ പദ്ധതി രേഖയ്ക്ക് അതായത് ഡി പി ആറിന് അനുമതി വേഗത്തിലാക്കണമെന്ന് അഭ്യർത്ഥിച്ച് ചീഫ് സെക്രട്ടറി കേന്ദ്ര റെയിൽവേ ബോർഡിന് കത്ത് നൽകി ഡി പി ആർ സമർപ്പിച്ചിട്ട് ഈ മാസം രണ്ട് വർഷം തികയെന്ന പശ്ചാത്തലത്തിലാണ് ഈ കത്തെഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനേഴിനാണ് ഡി പി ആർ സമർപ്പിച്ചത് ഡി പി ആറിന് അനുമതി നേടി കഴിഞ്ഞ മാർച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു അനുകൂല പ്രതികരണമായിരുന്നു അന്ന് പ്രധാനമന്ത്രി നൽകിയത് എന്നാൽ ഇപ്പോൾ റെയിൽവേ ബോർഡ് കോടതിയിൽ ഉൾപ്പെടെ പ്രതികൂല പരാമർശങ്ങൾ തുടരുകയുമാണ് കഴിഞ്ഞ ഡിസംബറിൽ റെയിൽവേ ബോർഡുമായി ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നടത്തിയ ചർച്ചയിൽ റെയിൽവേ ഭൂമി സംബന്ധിച്ച സംശയങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്രം ഡി പി ആർ മാറ്റിവെച്ചതെന്ന് അലൈൻമെൻറ്റിൽ ഉൾപ്പെടുന്ന റെയിൽവേ ഭൂമി സംബന്ധിച്ച കൂടുതൽ സാങ്കേതിക രേഖകൾ ബോർഡ് കേരലിനോട് ആവശ്യപ്പെട്ടു ദക്ഷിണ റെയിൽവേയുമായി ചേർന്ന് സംയുക്ത സർവേ നടത്താനും അന്ന് റെയിൽവേ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു സർവേയുടെ ടെൻഡർ നടപടികൾ കേരയിൽ പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് അനുമതി തേടി വീണ്ടും ഇപ്പോൾ കേന്ദ്രത്തെ സമീപിച്ചത് ബോർഡ് നിർദ്ദേശിച്ച നടപടിക്രമങ്ങളുടെ തൽസ്ഥിതി വിവരിച്ചും സംയുക്ത സർവേ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ഇപ്പോൾ കത്തയച്ചിട്ടുള്ളത് ചീഫ് സെക്രട്ടറി സംഘർഷം പരിഹരിക്കുന്നതിനായി സർവേക്ക് കല്ലിടാതെ ജി പി എസ് മാർഗം സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഏതു തരം സർവേയിലും സംഘർഷ സാധ്യതയുള്ളതിനാൽ ഡി പി ആറിന് അംഗീകാരം ലഭിച്ചാലേ ഭാവി പ്രവർത്തനങ്ങൾ സുഗമമാകൂ എന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഏറെയിൽ പദ്ധതിയിൽ പിന്നോട്ട് പോകുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരും പ്രതിപക്ഷങ്ങളും ഉയർത്തുന്ന അവകാശവാദങ്ങൾ പക്ഷേ ആ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഒന്നും കേരള പദ്ധതിയിൽ പിന്നോട്ടില്ലെന്നാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് സാമൂഹ്യാഘാത പഠനത്തിനായുള്ള സർവേ പതിനൊന്ന് ജില്ലകളിലും അടുത്ത ആഴ്ച പുനരാരംഭിക്കും ഒരു സംശയം വേണ്ട ഇത് നടപ്പാക്കും തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് സർക്കാർ കഴിഞ്ഞ ഒരു മാസമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു കല്ലടിയിലും സർവേയും കേരളയിൽ റവന്യൂ സർവേ ഉദ്യോഗസ്ഥരടങ്ങിയ സംഘമായിരിക്കും പുതിയ സർവേക്കായി വീടുകളിലെത്തുന്നത് ജിയോ ടാഗിങ് സംവിധാനം ഉപയോഗിച്ചുള്ള സർവേക്കാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത് എന്നാൽ ഒരു വിധത്തിലുള്ള സർവേയും അനുവദിക്കില്ലെന്നാണ് യു ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിപക്ഷങ്ങളുടെ തീരുമാനവും അതുതന്നെയാണ് അതിനാൽ ജില്ലകളിൽ വൻ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് ജനങ്ങളുടെ പ്രതിഷേധത്തെ മറികടന്നും സിൽവർ ലൈൻ അലൈൻമെൻറ്റിൽ മാർക്കിംഗ് നടത്താൻ അഞ്ച് ഉപഗ്രഹങ്ങളുടെ സഹായം കേരയിൽ തേടിയിട്ടുണ്ട് ലൊക്കേഷൻ കൃ കൃത്യമായി അറിയാനാവുന്ന ഡി ജി പി എസ് ആണ് മാർക്കിങ്ങിനായി ഉപയോഗിക്കുക അഞ്ച് ഉപഗ്രഹങ്ങളിലെ വിവരങ്ങൾ ഉപയോഗിച്ച് അലൈൻമെൻറ്റിൻ്റെ കൃത്യമായ അക്ഷാംശം രേഖാംശം എന്നിവ അതീവ കൃത്യതയോടെ അടയാളപ്പെടുത്തുന്ന സംവിധാനമാണിത് ഇതിനായി അലൈൻമെൻറ്റ് കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ നിശ്ചിത അകലത്തിൽ ഒരു ബേസ് സ്റ്റേഷൻ സ്ഥാപിക്കും ബേസ് ബേസ്റ്റേഷൻ്റെ രണ്ട് വശങ്ങളിലേക്കും അഞ്ച് കിലോമീറ്റർ വീതം മൊബൈൽ യൂണിറ്റ് ഉപയോഗിച്ച് മാർക്കിംഗ് നടത്തും